കടൽ കടലിന്റെ മക്കൾക്ക് എന്ന മുദ്രാവാക്യം ഉയർത്തി കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ഒക്ടോബർ 16 നടത്തുന്ന കടൽ സംരക്ഷണ ശൃംഖലയുടെ പ്രചരണാർത്ഥം സംസ്ഥാന കാൽനട പ്രചരണ ജാഥ തൃശൂർ ജില്ലയിൽ പ്രവേശിച്ചു. ജാഥയ്ക്ക് ആവേശകരമായ സ്വീകരണമാണ് ലഭിച്ചത്. പി പി ചിത്തരഞ്ജൻ എം എൽ എ ക്യാപ്റ്റനും ടി മനോഹരൻ, അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ എന്നിവർ വൈസ് ക്യാപ്റ്റന്മാരും ക്ലൈനസ് റൊസാരിയോ മാനേജറുമായ ജാഥയാണ് ജില്ലയിൽ പര്യടനം നടത്തുന്നത്. രാവിലെ 9 എടക്കഴിയൂർ ബീച്ചിലായിരുന്നു ആദ്യ സ്വീകരണം. പര്യടനം പുത്തൻകടപ്പുറം, ചാവക്കാട്, ബ്ലാങ്ങാട് ബീച്ച് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം അഞ്ചങ്ങാടി സെന്ററിൽ സമാപിച്ചു. സമാപന പൊതുയോഗം ഡിവൈഎഫ്ഐ കേന്ദ്ര എക്സിക്യൂട്ടീവ് അംഗം ജേക്ക് സി തോമസ് ഉദ്ഘാടനം ചെയ്തു. രണ്ടാം ദിനമായ വെള്ളിയാഴ്ച രാവിലെ നാട്ടിക ബീച്ചിൽ നിന്നും പര്യടനം ആരംഭിച്ച് കോതക്കുളം ബീച്ച്, പാലപ്പെട്ടി ബീച്ച് എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം കയ്പമംഗലത്ത് സമാപിക്കും. സമാപന പൊതുയോഗം അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സി എസ് സുജാത ഉദ്ഘാടനം ചെയ്യും. ശനിയാഴ്ചത്തെ പര്യടനം പെരിഞ്ഞനത്ത് നിന്ന് ആരംഭിച്ച് പൊക്ലായ്, വെമ്പല്ലൂർ എന്നിവിടങ്ങളിലെ സ്വീകരണത്തിന് ശേഷം എറിയാട് ചേരമാൻ സെന്ററിൽ സമാപിക്കും. സമാപന പൊതുയോഗം ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ എ റഹീം എം പി ഉദ്ഘാടനം ചെയ്യും. മുൻ ഫിഷറീസ് വകുപ്പ് മന്ത്രി എസ് ശർമ്മ സംസാരിക്കും. ചാവക്കാട്ടെ സ്വീകരണത്തിന് കേരള സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ സെക്രട്ടറി എൻ കെ അക്ബർ എം എൽ എ, ജില്ലാ പ്രസിഡന്റ് പി എ രാമദാസ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഐ കെ വിഷ്ണുദാസ്, സംസ്ഥാന കമ്മിറ്റി അംഗം കെ എം അലി എന്നിവർ നേതൃത്വം നൽകി. സിസിടിവി ന്യൂസ്, ചാവക്കാട്.